കഴിഞ്ഞ ദിവസം ടി ജെ വിനോദ് എം എൽ എ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു കത്തയച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായ ആ കത്തിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്തായിരുന്നു സാർ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു കത്ത്, ഒരു സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള കത്തയച്ചത്? എന്തായിരുന്നു അതിനുള്ള ഒരു കാര്യം? കൊച്ചി നഗരത്തിൽ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വല്ലാത്ത ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് എനിക്ക് ആ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ ഇന്നലെ ചിറ്റൂർ ഒരു അച്ഛനെയും മകനെയും ബലമായി കാറിൻ്റെ ഡോറിനകത്തേക്ക് വലിച്ചു കയറ്റി കാറ് ദീർഘദൂരം ഓടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമുണ്ടായി. അതിനു മുമ്പായി കലൂരിൽ ഒരു കെട്ടിടത്തിന് മുന്നിൽ നിന്ന് മദ്യപിച്ചിരുന്നതിനെ ആ കെട്ടിട ഉടമസ്ഥൻ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആ മദ്യപാനി ആ കെട്ടിട ഉടമസ്ഥനെ മൃഗീയമായി തല്ലുന്ന ചിത്രം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കാണാനിടയായി. അങ്ങനെ നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നഗരത്തിൽ ഉണ്ടാകുന്നു. നമുക്കറിയാം നമ്മുടെ ഈ റെയിൽവേ മെട്രോ റെയിലിൻ്റെ അടിയിലായി രാത്രി കാലങ്ങളിൽ നിരന്തരമായി ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ മദ്യപാനമെല്ലാം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മയക്കുമരുന്നിൻ്റെ വലിയ വ്യാപനം കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ തന്നെ വന്ന വലിയ വാർത്തയാണ്. കാരണം ഒരു സീരിയൽ ഒരു മോഡല് എന്നെ പിടിച്ചു. അവർ പറയുന്നു നഗരത്തിൽ സുലഭമായി മയക്കുമരുന്ന് ലഭ്യമാകുന്നു, ഇന്ന കേന്ദ്രങ്ങളിൽ കിട്ടുന്നു, ബാംഗ്ലൂരിനേക്കാൾ വിപുലമായി ഇവിടെ കിട്ടുന്നു എന്നല്ല വലിയ. അപ്പോൾ സ്വാഭാവികമായി നഗരത്തിൽ ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്തൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്കയാണ് എനിക്ക് ഈ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകണം. ഇന്ന് സാമൂഹ്യ വിരുദ്ധരും മയക്കുമരുന്നിൻ്റെ ലോബികളും നഗരത്തിൽ വ്യാപകമായി ഇന്ന് അവർ പിടിമുറുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. നൈറ്റ് പെട്രോളിംഗ് നിർഭാഗ്യവശാൽ ഇന്ന് എന്ത് നിന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലീസിൻ്റെ ഒരു ജാഗ്രത കുറവ് സിറ്റി പോലീസ് കമ്മീഷണർ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇത്തരം ഒരു കത്ത് എഴുതുന്നത്. കാര്യത്തിൽ പോലീസ് ഈ ഒരു മെയിലിന് മറുപടി അയച്ചിട്ടുണ്ടോ? കത്തിന് മറുപടി തന്നിട്ടുണ്ട്. ഇന്നലെയാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മറുപടി ഇതുവരെ അയക്കാനായിട്ട് തന്നെ അദ്ദേഹം കത്ത് വായിച്ചാൽ മറുപടി തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ കൂടാതെ നമ്മുടെ ജില്ലാ വികസന സമിതിയിൽ നിരന്തരമായി ഈ വിഷയം പലപ്പോഴും നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ നഗരത്തിലെ ഈ മയക്കുമരുന്നിൻ്റെ സുലഭത ലഭ്യമാകുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, മറൈൻ ഡ്രൈവ്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറുപ്പക്കാരും അറിഞ്ഞോ അറിയാതെ ഇതിലേക്ക് വന്ന് വീഴുകയാണ്. സുലഭമായി ഇത് കിട്ടിയാൽ ആളുകൾ ഉപയോഗിക്കുന്നതിന് എന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ നഗരം മാറുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് നഗരം മാറാതിരിക്കാൻ പോലീസിൻ്റെ ഒരു കനത്ത ജാഗ്രത ഉണ്ടാകണമെന്നാണ് എം എൽ എ എന്നുള്ള എ സി ബിയുടെ ഒരു മറുപടി ഉടനുണ്ടാവുന്നാണല്ലോ പ്രതീക്ഷിക്കുന്നത്. ഇല്ല എങ്കിൽ എന്തായിരിക്കും? അതിനെ തീർച്ചയായും ജനങ്ങളുമായി ചേർന്ന് നിന്ന് അത്തരം പ്രവർത്തനങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അതിന് അതിൻ്റെതായ രീതിയിലുള്ള നടപടി സ്വീകരിക്കാൻ ജനപ്രതിനിധികൾ നമ്മൾ തയ്യാറാണ്. മുഖ്യമന്ത്രിയെ കണ്ടാണോ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര വിഷയം ഒരു വലിയൊരു വിഷയമാണല്ലോ ഈ സംഭവം. തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും നമ്മൾ നടത്തും, തീർച്ചയായിട്ടും നടത്തും. അതിന് ഒരു സംശയവും വേണ്ട. താങ്ക് യു. ഈ രീതിയിലാണ് നഗരത്തിലെ സുരക്ഷാ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു കത്തയക്കുന്ന സാഹചര്യമുണ്ടായത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ പി ടി മുഹമ്മദ് ജസീം, എൻ റിപ്പോർട്ടർ കൊച്ചി.